Hi guys, welcome back to my channel. Today is day 3 and we'll be exploring North Goa. Appa button the break aakittu mama. Nine. Sorry, ninge endra sorry parayunne. Inna parayunna. Appa kadi kittana alla. Maala paavam. Paavam. I know you told your friend you're not. ഇന്ന് നമുക്ക് മൂന്ന് പ്ലേസ് വിസിറ്റ് ചെയ്യാനുണ്ട്. അതിൽ ആദ്യത്തെ പ്ലേസ് ആണ് ഹൗസ് ഓഫ് ഗോവ മ്യൂസിയം. ഇതൊരു 3 ഫ്ലോർ അടങ്ങിയ ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? കാണുമ്പോൾ ഒരു ട്രയാംഗിൾ ഷേപ്പ് അല്ലെങ്കിൽ കരക്ക അടങ്ങിയ ഒരു ഷിപ്പ് പോലെയൊക്കെ ഉണ്ട് കാണാൻ. ഈ ബിൽഡിങ്ങിന് രൂപം കാണുന്ന ഏതൊരാളും അത്ഭുതപ്പെടും. ഇത് ഗോവയിലുള്ള ഒരു മ്യൂസിയമാണ്. ഇവിടെ ഗോവക്കാരുടെയും പോർച്ചുഗീസിൻ്റെയും ലൈഫ് സ്റ്റൈൽ, അവരുടെ സംസ്കാരം, പിന്നെ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളും, പിന്നെ അവരുടെ ആർക്കിടെക്ചറൽ ഐഡിയാസൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ ഇവർ സെറ്റപ്പ് അടിപൊളിയാണല്ലോ, രണ്ടുപേർക്കൊക്കെ ഇതിലിരുന്ന് ചായയൊക്കെ കുടിക്കുന്ന ഫെസിലിറ്റിയൊക്കെ ഉണ്ടല്ലോ എന്ന്. ബട്ട് അതിൻ്റെ മേലെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ പേര് മാച്ചില എന്ന് വെച്ചാൽ രണ്ട് പേരെ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണത്. ഈ വീടിൻ്റെ മനോഹരമായ ബാൽക്കണിയാണത്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചു തരാം. വില്യം ഷേക്സ്പിയർ കഥയിൽ ജൂലിയറ്റ് റോമിയോന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ലേ, അതുപോലത്തെ ഒരു ബാൽക്കണി. ബട്ട് എൻ്റെ റോമിയോ എൻ്റെ വീഡിയോ എടുക്കേണ്ട തിരക്കിലായിരുന്നു. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ഫ്ലോർ. പണ്ടത്തെ കാലത്തെ ഡോറും കീസൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ബിക്കോസ് എൻ്റെ ഓർമ്മയിൽ എൻ്റെ അച്ചാച്ചൻ്റെ അടുത്തൊക്കെ ഇങ്ങനത്തെ കീസൊക്കെ ഞാൻ കണ്ടിരുന്നു, ഡോറും കണ്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഇതെന്താണെന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല. പിന്നെ ആ മേലെ കണ്ടത് ഇതെന്താണെന്നറിയോ, ഈ ഹാൻഡ്സൊക്കെ ദീസ് വൈ യൂസ് ടു ഹോൾഡ് പിക്ചേഴ്സ് ആൻഡ് മിറേഴ്സ്. ഫോട്ടോ ഫ്രെയിമും മിററൊക്കെ ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് ഈ കൈകൾ. ഇതെന്താണെന്ന് ഗസ് ചെയ്യാൻ പോലും പറ്റിയില്ല. ഇതെന്താണെന്നറിയോ, ഹാറ്റ് സ്റ്റാൻഡാണ്. നമ്മളെപ്പോലെയല്ലല്ലോ, അവർക്കൊക്കെ തൊപ്പി ഉണ്ടായിരുന്നല്ലോ, അവരുടെ തൊപ്പിയൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ ഒരു സ്റ്റാൻഡ്. ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്കൊരു മാസ്ക് സ്റ്റാൻഡാണ് വേണ്ടതല്ലേ. പിന്നില്ലേ, എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല ഇതെന്താണെന്നുള്ളത്. ഇതിൻ്റെ പേര് കാണിച്ചു തരാം, എന്നിട്ട് പോലും എനിക്കും മനസ്സിലായില്ല. ഞാൻ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തു. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. സോ ഇതാണ് ഹൗസ് ഓഫ് മ്യൂസിയം. ഇറ്റ്സ് ബേസിക്കലി പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് ഇവിടെ എന്തായതോ ഉപയോഗിച്ച സാധനങ്ങളും അവരുടെ മ്യൂസിക്കും ഡോറും ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതിനോടൊക്കെ താല്പര്യമുള്ള ആളാണെങ്കിൽ യു വിൽ കം ഹിയർ. ദേ ചാർജിങ് 100 rupees ഫോർ അഡൽസ് ആൻഡ് 30 rupees ഫോർ ചിൽഡ്രൻ. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ഫ്ലോർ. അതായിരുന്നു നമ്മുടെ 3rd floor. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു സിറ്റ് ഔട്ട് ഏരിയ ആണ്. പിന്നെ 3 ഭാഗത്തും നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇൻസ്റ്റാഗ്രാം വർത്ത് പിക്സ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്യാം. ഇറ്റ്സ് ടൈം ഫോർ മൈ ഒപ്പീനിയൻ. നിങ്ങൾ കൾച്ചറും ആർക്കിടെക്ചറും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മാത്രം അവിടെ പോയാൽ മതി. ഒരു 15 to 20 minutes മാത്രമേ നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലേസ് വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പ്ലേസ് സ്കിപ്പ് ചെയ്യാം. അടുത്തതൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമുക്ക് ഇവിടുന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഗോവയിൽ പോകുന്നതിന് മുമ്പേ ഞാൻ ഈ സ്ഥലത്തിനെ പറ്റിയിട്ടൊക്കെ കുറേ സെർച്ച് ചെയ്തതാണ്. ബട്ട് ഈ ഒരു കാര്യം ആരും പറയുന്നതായിട്ടോ മെൻഷൻ ചെയ്തതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. സോ ലെറ്റ് മീ ടെൽ യു, ഇവിടെ 100 rupees ടിക്കറ്റ് നിങ്ങൾ എടുത്താൽ അതിൽ 50 rupees നിങ്ങൾക്ക് അവിടെയുള്ള ഫുഡ് വാങ്ങി കഴിക്കാം. അവിടെ തൊട്ടടുത്തേക്കാണെന്നില്ല, ഈ കഫേയിൽ നിന്ന് നിങ്ങൾക്ക് അവിടുത്തെ ഫുഡ് വാങ്ങി കഴിക്കാം. നമ്മളിനി നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. ഹൗസ് ഓഫ് മ്യൂസിയം കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഇറ്റ്സ് ഓൾറെഡി നൂൺ, സോ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഉള്ള സ്ഥലമാണ് ഫോണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി 1 മണിയായല്ലോ. അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യണം. ഈ ഏരിയയിൽ ഫുഡിൻ്റെ റേറ്റൊക്കെ വളരെ മിനിമം ആണ് കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു ഗോൾഡൻ അഡ്വൈസ് തരാം. ഇഫ് ഇറ്റ് ഓൾ യു ഗോയിങ് ടു ഗോവ, നിങ്ങൾ പോഷ് ഏരിയയിൽ താമസിക്കാതിരിക്കുക. ആ താമസിക്കുന്ന പ്ലേസിന് നല്ല വാടകയായിരിക്കും. ഹോട്ടൽസ് ആയിക്കോട്ടെ, അപ്പാർട്ട്മെൻറ്റ്സ് ആയിക്കോട്ടെ, പിന്നെ ഫുഡിന് എല്ലാം നല്ല റേറ്റ് ആയിരിക്കും. ഞങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് അതായിരുന്നു, അങ്ങനെ ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയി നിൽക്കുമ്പോൾ അവിടുത്തെ റെൻറ്റും അധികമായിരിക്കും. സോ അങ്ങനത്തെ പ്ലേസസൊക്കെ അവോയ്ഡ് ചെയ്യുക, ലൈക്ക് ബാഗ, കാലംഗൂട്ട്, അങ്ങനത്തെ പ്ലേസസൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. കുറച്ചും കൂടിയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കുക. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇവിടെ വന്നിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ട് നല്ല പോലെ ഓർഡർ ചെയ്തു, ഒരുപാട് ഐറ്റംസ് ഓർഡർ ചെയ്തു. എല്ലാം നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു ഈ ഹോട്ടലിൽ. ബിരിയാണി എനിക്കെന്തോ, നമ്മൾ മലബാർ സൈഡ് തലശ്ശേരി ആയതുകൊണ്ട് ബിരിയാണി അത്ര പിടിച്ചില്ല. ബാക്കി എല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു. എല്ലാവരും ഐസ്ക്രീം കഴിച്ചു കൊടുക്കുക. No thanks. ഐസ്ക്രീം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതാ ഗതി.
ഫോണ്ടെയ്ൻസ് ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഞാൻ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസ് ഒക്കെ. ഐ നോ വെരി ലേറ്റ് അറ്റ് അപ്ലോഡിംഗ് വീഡിയോസ്. ഇൻസ്റ്റഗ്രാമും മോജിൻ്റെ ഒക്കെ ഒരു ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് ടൈമിന് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല യൂട്യൂബിലേക്ക്. ഐ ട്രൈ അപ്ലോഡിംഗ് ഫാസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നവർ, ബൈ ഫ്രം ശ്രുതി. ഒറ്റ ഫോട്ടോയിൽ കിട്ടൂലേ മിസ്റ്റർ.